Hello, Assalamualaikum. Welcome back. ഇന്നത്തെ നമ്മളെ റെസിപ്പി ഫ്രൈഡ് ചിക്കൻ ആണ്. നമ്മൾ KFC ന്നും റെസ്റ്റോറന്റിൽ നിന്നെല്ലാം വാങ്ങുന്ന ഫ്രൈഡ് ചിക്കൻ നമുക്ക് അതേ ടേസ്റ്റിൽ ശരിക്കും അതിനേക്കാളും ടേസ്റ്റിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എല്ലാ കിച്ചണിലും എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടുണ്ടാക്കുന്ന റെസിപ്പിയാണിത്. അടിപൊളിയാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയ റെസിപ്പിയാണ്. അപ്പം എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്യാം. അപ്പോൾ ഇതാ ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് വെച്ചിന്. ഇനിയിപ്പം ഈ ബൗളിലൊരു മിക്സ് ഉണ്ടാക്കിയിട്ട് അതിൽ ചിക്കനൊന്ന് മുക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഗ്ലാസ് എടുത്തിന്. ഇത് 250 ml മെഷർമെൻറ്റുള്ള ഗ്ലാസ്സാണ് കേട്ടോ, ഒരു കപ്പളവിൻ്റെ. അപ്പം ഇതാ അതിൽ ഒരു കപ്പ് പാലൊഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ പാൽ ബട്ടർ മിൽക്ക് ആക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ സുർക്ക, വിനാഗിരിയിൽ ഒന്നുകിൽ ഈ സുർക്ക എടുക്കുക, അല്ലെങ്കിൽ ചെറുനാരങ്ങൻ്റെ നീരെടുക്കുക. രണ്ടായാലും കുഴപ്പമില്ല, രണ്ടായാലും 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ടൊരു 10-15 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെക്കുക. എന്നിട്ട് തുറന്നാൽ ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ടാവും. ഇതാ ഞാനൊരു 15 മിനിറ്റോളം വെച്ചിന്. എന്നിട്ട് ഇതാ തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ അടിപൊളിയായിട്ട് നല്ല പാലെല്ലാം റെഡിയായിട്ട് വന്നിന്. ഇനിയിപ്പം ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കുക. സാധാരണ ഈ ബ്രോസ്റ്റഡ് ചിക്കനിൽ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ മസാല ഉണ്ടാക്കുമ്പോൾ അതിൽ ഓണിയൻ പൗഡർ, ഗാർലിക് പൗഡർ എല്ലാം ഇടുക. പക്ഷെങ്കിൽ ഇതിപ്പം ഞാൻ ഫ്രഷ് ആയിട്ട് അരച്ചിട്ടാണ് എടുക്കുന്നത്. കാര്യം എല്ലാവരുടെയും ഈ ഗാർലിക് പൗഡറും ഓണിയൻ പൗഡറൊന്നും ഉണ്ടാകണമെന്നില്ലല്ലോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതാ വലിയ 4 അല്ലി വെളുത്തുള്ളി എടുത്തിനെ. അപ്പോൾ ചെറുതാണെങ്കിൽ കുറച്ചും കൂടി കൂട്ടിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വേണ്ടത് ഇതാ ഇങ്ങനെ ഒരു മീഡിയം സൈസ് ഉള്ളിൻ്റെ നേരെ പകുതി മതി. ഞാനിപ്പം ഒരു വലിയ ഉള്ളി ആയതുകൊണ്ട് അതിനേക്കാളും പകുതിയാക്കിയിട്ട് എടുത്തിന്. ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ പകുതി ഹാഫ് എടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ലോണം അരക്കുക. ചതച്ചാൽ പോരാ, നല്ല പേസ്റ്റ് പോലെ നല്ലോണം അരയണം. ഇതാ ഇങ്ങനെ ഞാനിത് സ്പൂണിലേക്ക് ഇട്ട് വെക്കുമ്പോൾ കറക്റ്റ് 2 ടേബിൾ സ്പൂൺ ഉണ്ട്. അപ്പോൾ സെപ്പറേറ്റാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഉള്ളിയും ഇട്ടാൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് പൗഡേഴ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് കുരുമുളക് പൊടി 1 ടീസ്പൂൺ നിറച്ചെടുത്തിന്. പിന്നെ വേണ്ടത് മുളക് പൊടി ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിന്. ഇപ്പം രണ്ടായാലും കുഴപ്പമില്ല, നിങ്ങളെ എരിവെല്ലാം നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഒരു 2 ടീസ്പൂൺ വരെ എടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ 1 ടീസ്പൂൺ തന്നെ, ഒരു 1-1.5 ടീസ്പൂൺ മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂണോളം വിനാഗിരി, സുർക്ക, അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് പിന്നെ ലാസ്റ്റായിട്ട് 1 നുള്ള് ബേക്കിംഗ് പൗഡർ വേണം. ഇതിതാ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിപ്പോൾ എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് മുന്നേ ഉപ്പിടണം കുറച്ച്. ഇതുവരെ നമ്മൾ ഉപ്പിട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് ഉപ്പിടുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. ഞാനിപ്പം 1 കിലോൻ്റെ ചിക്കനാണ് എടുത്തിന്. 1 കിലോൻ്റെ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കന്. ഇങ്ങനത്തെ ബ്രോസ്റ്റഡ് ചിക്കന്, ഫ്രൈഡ് ചിക്കനിലാക്കുമ്പോൾ സ്കിന്നുള്ളത് എടുത്താലാണ് കുറച്ചുകൂടി നല്ല ഒരു പെർഫെക്റ്റ് ലുക്കും ടേസ്റ്റും എല്ലാം കിട്ടണമെങ്കിൽ സ്കിന്നുള്ളത് എടുക്കുക. ഇനിയിപ്പോൾ സ്കിന്ന് ഇഷ്ടമില്ല, സ്കിന്നുള്ളത് കിട്ടുന്നില്ല വേണ്ടാന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, അങ്ങ് സ്കിപ്പ് ചെയ്യുക. അപ്പോൾ മാക്സിമം സ്കിന്നുള്ളത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനിയിപ്പം ഇത് ഞാൻ 1 കിലോൻ്റെ ചിക്കന് ഏകദേശം 10ഓളം പീസാക്കിന്. അപ്പം ഈ ഒരു മീഡിയം സൈസിലാക്കി എടുക്കുക. നമ്മൾ ഫ്രൈഡ് ചിക്കനെല്ലാം വാങ്ങുമ്പം കാണുന്ന ഒരു സൈസില്ലേ, അങ്ങനെ ആക്കി എടുക്കുക. അപ്പോൾ നല്ല വെയിറ്റുള്ള ചിക്കനാണെങ്കിൽ കുറച്ചധികം പീസാക്കുക. ഇപ്പം 1 കിലോൻ്റെ ആയതുകൊണ്ട് ഏകദേശം ഒരു 10 പീസോളം ഞാൻ ആക്കിന്. ഇനിയിതിപ്പം ഈ മിക്സിൽ നല്ലോണം അങ്ങ് മുക്കി വെക്കുക. ഇത് ശരിക്കും മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതല്ല, സോക്ക് ചെയ്ത് വെക്കുന്നതാണ് സംഭവം. നല്ലോണം സോക്ക് ചെയ്തിട്ട് വേണം വെക്കാൻ. ജസ്റ്റ് ഒന്ന് മസാല പുരട്ടി വെച്ചാൽ പോരാ. ഇതിങ്ങനെ നല്ലോണം മുക്കി വെച്ചിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കുക. കുറഞ്ഞതൊരു 5-6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഇപ്പം നിങ്ങൾ രാത്രിക്കേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ തന്നെ ഇങ്ങനെ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. രാവിലെ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രിക്ക് തന്നെ ഒരു രാത്രി മൊത്തം ഫ്രിഡ്ജിൽ വെക്കുക. ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ ചിക്കനെ നല്ല സോഫ്റ്റ് ആയിട്ടും ടെൻഡറായിട്ടും, നമ്മൾ ഫ്രൈഡ് ചിക്കനെല്ലാം തിന്നുമ്പോൾ കാണലില്ലേ, പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനും, അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇത്. ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കൽ. ഇതിപ്പോ ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിനെ ഇതിപ്പോ ഏകദേശം വൈകുന്നേരമായി 5-6 മണിക്കൂറെല്ലാം കഴിഞ്ഞു ഇനി ഇപ്പോ രണ്ട് ടൈപ്പ് മിക്സ് ഉണ്ടാക്കി വെക്കണം ഇത് ഡിപ്പ് ചെയ്തിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെറ്റും ഒന്ന് ഡ്രൈയും അപ്പോൾ ആദ്യം തന്നെ വെറ്റ് മിക്സ് ഉണ്ടാക്കി വെക്കുക അതിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് എന്നിട്ട് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചു വെക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ് 2 ടേബിൾസ്പൂൺ കോൺഫ്ലോർ എടുക്കുക കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി എടുക്കുക പച്ചരിപ്പൊടിയാലും ഏത് അരിപ്പൊടിയാലും എടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇപ്പോൾ ഫ്രഷ് ആയിട്ട് എടുക്കുന്നയാണെങ്കിൽ രണ്ടും കൂടി കുറച്ച് എടുത്തിട്ട് ഒന്ന് നല്ലോണം ചതച്ചിട്ട് അത് 1 ടീസ്പൂൺ എടുത്താൽ മതി പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നല്ലോണം മിക്സ് ആക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല ലൂസ് ഇതിൽ കാണിക്കുന്ന പോലത്തെ ഒരു ബാറ്റർ ആക്കിയിട്ട് എടുക്കുക പിന്നെ ഇപ്പോൾ ഉണ്ടാക്കുന്ന രണ്ട് മിക്സിലും ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചിക്കൻ സോക്ക് ചെയ്ത് വെച്ചേരം അതിൽ ഉപ്പിട്ടണേ പിന്നെ ഈ രണ്ട് മിക്സിലും കൂടി ഉപ്പിടുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി ആവുമ്പോൾ കൂടി പോവര് ബാലൻസ് ചെയ്തിട്ട് നോക്കിയിട്ട് കുറച്ച് മാത്രം ഇട്ടാൽ മതി അല്ലെങ്കിൽ ഉപ്പ് ഓവറായിട്ട് ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് ശരിക്കും കിട്ടൂല എനിക്കങ്ങനെ ഒരു പ്രാവശ്യം പറ്റിപ്പോയിന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ ഡ്രൈ ആയിട്ടുള്ള മിക്സ് റെഡിയാക്കി വെക്കുക അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 1.5 കപ്പ് മൈദ ഇടുന്നുണ്ട് പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് അപ്പം ഇതിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് അധികം എരിവൊന്നും ഉണ്ടാവില്ല എന്നാലും ഞാൻ കൂടുതൽ ഇടുന്നില്ല കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും പുറമേയുള്ള കോട്ടിംഗ് ആണ് അന്നേരം കൂടുതൽ മുളക് പൊടി ഇട്ടാൽ അതിൻ്റെ ഒരു കളറ് പെട്ടെന്ന് ചേഞ്ച് ആവും അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂണേ ഇടുന്നുള്ളൂ മറ്റേതാണെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ വരെ ഇടാം മറ്റേ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ എരിവ് വേണമെങ്കിൽ അങ്ങനെ ഇടാം പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നല്ലോണം മിക്സ് ആക്കുക ഇത് ഒരു 1-2 മിനിറ്റ് എടുത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് അങ്ങ് മിക്സ് ആക്കുക എന്നാലേ ഇത് എല്ലാ ഭാഗത്തും മുളക് പൊടിയും ഉപ്പും എല്ലാം കൂടി ആവും അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ രണ്ട് മിക്സും റെഡിയാക്കി എടുത്തിന് ഇനിയിപ്പോൾ ഇതാ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ ഒരു 10 മിനിറ്റ് മുന്നേ എടുത്ത് പുറത്ത് വെച്ചിന് ചിക്കനിൽ നല്ലോണം മസാലയെല്ലാം പിടിച്ചിട്ടുണ്ടാവും ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഒന്നുകൂടി ഇളക്കിയിട്ട് ഇത് നമുക്ക് മുക്കിയിട്ട് പൊരിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഇതാ വേറൊന്നും ഇല്ല ഓരോരോ ചിക്കൻ പീസായിട്ട് എടുത്തിട്ട് ഫസ്റ്റ് ആ വെറ്റ് മിക്സിൽ മുക്കുക എന്നിട്ട് ഡ്രൈ മിക്സിൽ മുക്കുക എന്നിട്ട് പൊരിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ആദ്യം ഇനി ഇതാ ഒരു പീസ് ചിക്കൻ എടുക്കുക എന്നിട്ട് നമ്മൾ ആ വെറ്റ് മിക്സിലേക്ക് ഇങ്ങനെ നല്ലോണം ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ വല്ലാണ്ട് ഇളക്കി ഡിപ്പ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് ഇട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഈ ഒരു മൈദൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിപ്പം നല്ലോണം പ്രസ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റെപ്പ് കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യണം കേട്ടോ മാക്സിമം ആ ചിക്കനിലേക്ക് നല്ലോണം കോട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നല്ലോണം പ്രസ് ചെയ്തിട്ട് ചിക്കൻ ഏതെങ്കിലും ഭാഗത്ത് നനവ് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഭാഗത്തും കൂടി നല്ലോണം പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ മൈദ പിടിപ്പിക്കുക ഇങ്ങനെ ചിക്കൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നനവ് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം ഇങ്ങനെ നല്ലോണം പ്രസ് ചെയ്തിട്ട് പിടിപ്പിച്ചു കൊടുക്കുക പിന്നെ ഇതിങ്ങനെ തന്നെ എടുത്തിട്ട് ഫ്രൈ ആക്കുന്നതാണെങ്കിൽ ഒരു ലുക്കിൽ പെർഫെക്ഷൻ ഉണ്ടാവില്ല അതിൻ്റെ പുറമേ നല്ല ഫ്ലാറ്റ് ആയിട്ടാണ് ഉണ്ടാവുക പിന്നെ നമ്മൾ സാധാരണ ഫ്രൈഡ് ചിക്കനെല്ലാം കാണുന്ന പോലെ ഒരു റിങ്കിൾസ് പോലത്തെ സംഭവം വേണമെങ്കിൽ ഇങ്ങനെ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കന് നല്ലോണം ഇങ്ങനെ മുട്ടിക്കൊടുക്കുക നമ്മളിങ്ങനെ തട്ടിക്കൊടുക്കൂലേ അങ്ങനെ ചെയ്യുക എന്നാൽ ഇതേപോലെ ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല റിങ്കിൾസ് എല്ലാം വന്ന് പെർഫെക്റ്റ് ലുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്യുക അതാണ് അതിൻ്റെ ഒരു ട്രിക്ക് ഇനി ഇതേപോലെ തന്നെ ബാക്കി 1-2 കൂടി ചെയ്യാം ഒരു ട്രിപ്പിൽ ഓയിലിലേക്ക് ഇടേണ്ടത് മാത്രമേ ഇപ്പോൾ റെഡിയാക്കി വെക്കണ്ടൂ ഇപ്പം ഞാനൊരു 3 മാത്രമേ റെഡിയാക്കുന്നുള്ളൂ ആദ്യം ആ ഒരു വെറ്റ് മിക്സിൽ മുക്കുക എന്നിട്ട് ഈ ഒരു മൈദൻ്റെ മിക്സിൽ നല്ലോണം കോട്ട് ചെയ്ത് കൊടുക്കുക ഇതാ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കോട്ട് ചെയ്യാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തട്ടിയിട്ട് ആ ഒരു റിങ്കിൾസ് വരുത്താൻ വേണ്ടിയിട്ട് തന്നെ നോക്കുക എന്നാലേ ലുക്കിൽ പെർഫെക്ഷൻ ഉണ്ടാവും പിന്നെ അത് മാത്രമല്ല ഒരു അങ്ങനെ റിങ്കിൾസ് ആക്കി എടുക്കുന്നതാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും അതിൻ്റെ പുറമേയുള്ള ഒരു കോട്ടിങ് ഇതാ ഇങ്ങനെ ആക്കിയെടുക്കുക ജസ്റ്റ് ഇങ്ങനെ തട്ടിക്കൊടുത്താൽ തന്നെ ആയിക്കോളും വലിയ പണിയൊന്നും ഇല്ല അതിന് എന്നിട്ട് ഇതേപോലെ ഞാനിപ്പോൾ ഒന്നും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഒരു ട്രിപ്പിൽ ഞാൻ 3 ഇടുന്നുള്ളൂ പിന്നെ ഓയിലിൽ നല്ലോണം കുത്തി നിറച്ചിടാണ്ട് നോക്കുക ഒരു 2-3 മാത്രം ഇട്ടാൽ മതി അങ്ങനെ ഇത് റെഡിയായി കഴിഞ്ഞാൽ ഇനിയിപ്പം ഓയിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുക ഓയിൽ ചൂടാക്കുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചൂടാക്കിയാൽ മതി വല്ലാണ്ട് അങ്ങ് ചൂടാവണ്ട അങ്ങനെ ഓയിലൊന്ന് ഒരു മീഡിയം ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക പിന്നെ ഒരിക്കലും ഫ്ലെയിം കൂടിപ്പോവരുത് അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും അതുകൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതൊരു 10 മിനിറ്റ് എല്ലാം ആവുമ്പോഴത്തേക്ക് ഇത് ചിക്കൻ നല്ലോണം വെന്ത് കിട്ടും. പിന്നെ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ചിക്കൻ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പെട്ടെന്ന് കുക്ക് ഔട്ടാ ഉള്ളിലെല്ലാം. അപ്പോൾ അങ്ങനെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യമേ തൊട്ടിട്ട് ഈ ഫ്രൈഡ് ചിക്കൻ ട്രൈ ചെയ്യലുണ്ട്. ഓരോരോ നമ്മൾ അറിയാത്ത റെസിപ്പീസ് നമ്മൾ യൂട്യൂബിൽ തന്നെയല്ലേ സെർച്ച് ചെയ്യുക. അപ്പോൾ ഓരോരോ റെസിപ്പീസ് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയാണ് എനിക്ക് അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയ, ഞാൻ ട്രൈ ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത്. അതിൽ എൻ്റെതായ രീതിയിൽ കുറച്ച് മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ട്, അപ്പോൾ ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ ഇപ്പം ഇതാ റെഡി ആയിട്ടുണ്ട്. കളറെല്ലാം മാറി വന്നേരം ഞാൻ കോരി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ആക്കിയതെന്ന്. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ ഒരു റെഡിഷ് കളറ് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ സാധാരണ മുളക് പൊടി എടുത്താൽ മതി. അല്ലെങ്കിൽ കളറൊന്നും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ കാശ്മീരി തന്നെ എടുത്താൽ കുഴപ്പമില്ല. ഇനി ഇതിപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡിയായി. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ശരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന KFC ചിക്കനേക്കാളും ടേസ്റ്റ് ഉണ്ട്. ഏത് റോസ്റ്റഡ് ചിക്കനേക്കാളും ടേസ്റ്റ് എനിക്ക് ഇതാണ് തോന്നൽ. കാര്യം നമ്മൾ ഫ്രഷ് ആയിട്ട് വീട്ടിലുണ്ടാക്കുന്നത് നമ്മൾ മക്കൾക്കെല്ലാം കൊടുക്കുന്നതാണെങ്കിൽ, എൻ്റെ മോൾക്കെല്ലാം നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവർക്കെല്ലാം കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം, ഒന്നും പേടിക്കാനില്ല. പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള കോട്ടിംഗ് ഉണ്ട്, ഉള്ളിലാണെങ്കിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനും. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് 100% ഷുവറാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. വീഡിയോ കണ്ട് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഫ്രൈഡ് ചിക്കന് ഇഷ്ടമുള്ളവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിന്, ഫുള്ളായിട്ട് കണ്ടിന് ഉണ്ടാക്കി നോക്കുന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.